السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമസ്കാരം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ആരാധനാ കർമ്മമാണ് സകാത്ത്. പരിശുദ്ധ ഖുർആനിൽ 30 തവണ സകാത്ത് പരാമർശിച്ചപ്പോൾ 27 തവണയും നമസ്കാരത്തോട് ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സകാത്ത് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് നമസ്കാരം നിലനിർത്താൻ കൽപ്പിക്കുന്നതുപോലെ തന്നെ സകാത്ത് കൊടുക്കണമെന്നും സകാത്ത് വിതരണം ചെയ്യണമെന്നും കൽപ്പിക്കുന്നതായി കാണാം. അഖീമുസ്സല വ ആതു സക, നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. യുഖീമൂനസ്സല വ യുഊതൂനസ് സക, സത്യവിശ്വാസികൾ നമസ്കാരം നിലനിർത്തുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരുമാണ്. അപ്പോൾ ഇസ്ലാമിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങൾ ചേർത്ത് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നത് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കരിക്കാത്തവരെ, നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താത്തവരെ, ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കാത്തവർക്ക് നാശം, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരക്കാർക്ക് നാശമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സകാത്തിനെക്കുറിച്ച്, സകാത്ത് കൊടുക്കാത്തവനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത് അവർ കാഫിറുകളും മുശ്രിക്കുകളുമാണ് എന്നാണ്. കാഫിറുകളുടെയും മുശ്രിക്കുകളുടെയും സ്വഭാവമാണ് സകാത്ത് കൊടുക്കാതിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഉദാഹരണമായി സൂറത്ത് ഫുസ്സിലത്ത് 6-7 ആയത്തുകളെടുത്ത് പരിശോധിച്ച് നോക്കുക. അല്ലാഹു പറയുന്നു, വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഊതൂന സക വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് നാശം, മുശ്രിക്കീങ്ങൾക്ക് നാശം. ആരാണ് ഈ മുശ്രിക്കുകൾ? അല്ലദീന ലാ യുഊതൂന സകാത്ത്, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ. സാധാരണഗതിയിൽ മുശ്രിക്കുകൾക്ക് നമസ്കരിക്കേണ്ടതില്ല, മുശ്രിക്കുകൾക്ക് സകാത്ത് കൊടുക്കേണ്ടതില്ല, മുശ്രിക്കുകൾക്ക് ഹജ്ജ് ചെയ്യേണ്ടതില്ല, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കുകളുടെ ഗുണമാണ് സകാത്ത് കൊടുക്കാതിരിക്കുക എന്ന് ഉണർത്തുകയാണ് നമ്മെ. വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഊതൂന സകാത്ത വഹും ബിൽ ആഖിറത്തിഹും കാഫിറൂൻ. അവർ സകാത്ത് കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാണ്. അപ്പോൾ അല്ലാഹു സകാത്ത് കൊടുക്കാത്തവരെ മുശ്രിക്കുകളായും കാഫിറുകളായും പരിഗണിച്ചിരിക്കുകയാണ് എന്ന് സൂറത്ത് ഫുസ്സിലത്തിലെ ഈ 6-7 ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ, വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് നാം സകാത്ത് കൊടുക്കാതിരിക്കുക വഴി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ പൊതുവെ മുസ്ലിം സമൂഹത്തിലെ പൊതുജനങ്ങൾ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. നമസ്കരിക്കാത്തവന് മുസ്ലിങ്ങളിൽ സ്ഥാനമില്ല എന്നെല്ലാവർക്കും അറിയാം. നമസ്കരിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പൊതുവെ ധാരണയുമുണ്ട്. എന്നാൽ സകാത്ത് കൊടുക്കാത്തവൻ, സകാത്ത് കൊടുക്കാൻ ബാധ്യതയുണ്ടായിട്ട്
സക്കാത്ത് കൊടുക്കാത്തവൻ, മുസ്ലിമല്ല അവൻ മുശ്രിക്കും കാഫിറുമാണ് എന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്രയാളുകൾക്കറിയാം. അള്ളാഹു അങ്ങനെയാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ കൂട്ടത്തിൽ എത്രയാളുകൾക്കറിയാം. നമ്മുടെ സമൂഹത്തിലെ പണക്കാർ ഈ ആരാധനയെ എത്ര ഗൗരവത്തിലാണ് കാണുന്നത്. ഇത്ര രൂക്ഷമായി പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത ഒരു വിഷയമായിട്ട് അവരതിനെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായും പഠിപ്പിച്ച സക്കാത്ത് കൊടുക്കാത്തവരുടെ ഗുണങ്ങളായി, സക്കാത്ത് കൊടുക്കാത്തവരുടെ സ്വഭാവങ്ങളായി പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതെ പോവുകയാണെങ്കിൽ അന്തിമമായി നമ്മൾ നരകത്തിൽ ചെന്നെത്തും എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല എന്ന ബോധം പണക്കാരിൽ, മുസ്ലിം പണക്കാരിൽ ഉണ്ടാക്കിയെടുക്കുകയും അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമസ്കാരത്തോട് ചേർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആയത്തുകൾ, ഞാൻ എല്ലാ ആയത്തുകളും എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ ഉഖ്മാൻ, അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത വഹും ബിൽ ആഖിറതിഹും യൂഖിനൂൻ. അവർ നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരുമാണ് എന്ന്. എന്നാൽ മുശ്രിക്കുകളുടെ സ്വഭാവം എന്താണ്? അവർ സക്കാത്ത് കൊടുക്കാത്തവരാണ്, അവർ മുശ്രിക്കുകളാണ്, അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളുടെ ലക്ഷണമായും സത്യനിഷേധികളുടെ ലക്ഷണമായും വേർതിരിച്ച് പറയുന്നത്. നമ്മളെല്ലാവരും മുസ്ലിം സമൂഹത്തിൽ പെട്ടവരാണ്. മുസ്ലിം സമൂഹത്തിൽ പെട്ടവരായി എന്നത് വലിയ ഒരു അഭിമാനമായും സന്തോഷമായും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരന്മാരെ, മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമാജത്തിൽ ഉൾപ്പെടാൻ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാമോ? അതൊന്നും അറിയാതെ ഞാനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. ഒരാൾ മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൻ്റെ വൃത്തത്തിനകത്ത് വരണമെങ്കിൽ അയാൾക്ക് അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം, അയാൾക്ക് അടിസ്ഥാനപരമായ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനമായും അതിന് വേണ്ട യോഗ്യത നമസ്കാരവും സക്കാത്തുമാണ്. അവൻ വിശ്വാസിയായിരിക്കണം, കർമ്മപരമായി അവൻ നമസ്കാരവും സക്കാത്തും നിർവഹിക്കുന്നവനായിരിക്കണം. അപ്പോൾ വിശ്വാസമുണ്ടാവുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിം സമൂഹത്തിലെ അംഗമായി പരിഗണന ലഭിക്കുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും. സൂറത്തു തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫഇൻ താബു വഅഖാമു സ്വലാത്ത വആതവു സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ. സത്യനിഷേധികൾ, മുശ്രിക്കുകൾ, അവർ പശ്ചാത്തപിച്ചു. ഒന്നാമതായി അവർ അവരുടെ തെറ്റിൽ നിന്ന് മടങ്ങി. രണ്ടാമതായി വഅഖാമു സ്വല, അവർ നമസ്കാരം നിർവഹിക്കാൻ തുടങ്ങി. നമസ്കാരം ഒരു സംവിധാനമായി കൊണ്ടു നടത്തുന്നു. വആതവു സക, അവർ സക്കാത്ത് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ ദീനിൽ, മതത്തിൽ, ഇസ്ലാമിൽ നിങ്ങളുടെ സഹോദരങ്ങളായി ഗണിക്കാം. അല്ലെങ്കിൽ അവർ നമസ്കരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ അവരെ നിങ്ങളുടെ ദീനിലെ സഹോദരന്മാരായി പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പശ്ചാത്തപിക്കുകയും നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇസ്ലാമിക സൊസൈറ്റിയിൽ, ഇസ്ലാമിക് സൊസൈറ്റിയിൽ, മുസ്ലിം സൊസൈറ്റിയിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടും. അവർ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിക സമൂഹത്തിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയില്ല എന്നാണ് സൂറത്തു തൗബയിലെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ, ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഒരാൾ മുസ്ലിമാണ് എന്ന് അംഗീകരിക്കപ്പെടണമെങ്കിൽ വളരെ വളരെ മിനിമം ഈ മൂന്ന് കാര്യങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കണം. ഒന്ന് വിശ്വാസം, മറ്റൊന്ന് നമസ്കാരം, മറ്റൊന്ന് സക്കാത്ത്. ഇതാണ്
അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനി നമസ്കരിക്കാത്തവനോടും സകാത്ത് കൊടുക്കാത്തവനോടും യുദ്ധം ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. മുസ്ലിമാണെങ്കിൽ അവനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ നമസ്കരിക്കാത്തവനോടും സകാത്ത് കൊടുക്കാത്തവനുമെതിരെ യുദ്ധം ചെയ്യണം എന്ന് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂല് പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നു. ഉമിർത്തു അൻ ഉഖാതില അന്നാസ ഹത്താ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ. എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് സാക്ഷ്യം വഹിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണമെന്ന്. വയുഖീമുസ്സലാ വയുതുസ്സക, അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തണമെന്നും സകാത്ത് കൊടുക്കണമെന്നും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അംഗീകരിക്കണം, നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് വരെ, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണം എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫഇദാ ഫഅലു ദാലിക, ഈ മൂന്ന് കാര്യങ്ങൾ അവർ നിർവഹിക്കുകയാണെങ്കിൽ, അസമൂ മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം വ ഹിസാബുഹും അലല്ലാ, അതോടുകൂടി അവരുടെ രക്തം, അവരുടെ സമ്പത്ത് അതെല്ലാം പവിത്രമായിരിക്കുന്നു. അവരുടെ കാര്യം ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിക്കോളും. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുന്നത്, ഇവിടെ പറയുന്നത്, ഇസ്ലാമിക സമൂഹത്തിൽ ഉൾപ്പെടണമെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ മെമ്പറാവണമെങ്കിൽ അവന് ഈ മൂന്ന് ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ അംഗീകരിച്ചിരിക്കണം, പോരാ. ഒപ്പം നമസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യണം, എങ്കിലേ അവർ ഇസ്ലാമിക സമൂഹത്തിൽ ഉൾപ്പെടുകയുള്ളൂ, അവരെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട മെമ്പർമാരായി പരിഗണിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ, നബിയുടെ അടുത്ത കൂട്ടുകാരൻ, ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി, നമസ്കാരത്തിനും സകാത്തിനുമിടയിൽ ആരെങ്കിലും വ്യത്യാസം കൽപ്പിച്ചാൽ അവനെതിരെ ഞാൻ യുദ്ധം ചെയ്യും. ഒരാൾ പറയുന്നു ഞാൻ നമസ്കരിക്കാം പക്ഷേ സകാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവനെതിരെ ഞാൻ യുദ്ധം ചെയ്യും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം കിട്ടിയത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, വല്ലാഹി വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക, നമസ്കാരത്തിനും സകാത്തിനുമിടയിൽ ആരെങ്കിലും വ്യത്യാസം കൽപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഭിന്നത കൽപ്പിക്കുകയാണെങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും, അവരെ ഞാൻ വെറുതെ വിടുകയില്ല. ഫഇന്ന സകാത്ത ഹഖുൽ മാൽ, കാരണം സകാത്ത് സമ്പത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ച ബാധ്യതയാണ്. നമസ്കാരം അള്ളാഹു നിശ്ചയിച്ച ബാധ്യതയായതുപോലെ തന്നെ സകാത്തും അള്ളാഹു സമ്പത്തിൽ നിശ്ചയിച്ച ബാധ്യതയാണ്. അതൊരാൾ കൊടുക്കുന്നില്ലെങ്കിൽ ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക, നമസ്കാരത്തിനും സകാത്തിനുമിടയിൽ വ്യത്യാസം കൽപ്പിച്ചാൽ അവരോട് നാം യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമൂഹത്തെ പഠിപ്പിക്കുന്നത്, സകാത്ത് നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ, സകാത്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നൽകുന്ന സന്ദേശം. അതുകൊണ്ട് കാഫിറുകളോട്, മുശ്രിക്കുകളോടുള്ള അതേ സമീപനം തന്നെയായിരിക്കും നിങ്ങളോടും. നിങ്ങളോട് യുദ്ധം ചെയ്യും,
യുദ്ധം ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് ആ സക്കാത്ത് പിടിച്ചെടുക്കും എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്ന് മാത്രമല്ല അദ്ദേഹം ഇത്രത്തോളം കൂടി പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി ഇനാഖൻ കാനു യുഅദൂനഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ ഒട്ടകത്തെ നൽകുമ്പോൾ അതിൻ്റെ കുട്ടിയെ കൂടി കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നു കുട്ടിയെ ഞങ്ങൾ തരില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. വേറെ ഒരു റിപ്പോർട്ടിൽ എക്കാലൻ എന്നാണ്, ഒട്ടകത്തിൻ്റെ കഴുത്തിലിടുന്ന കയർ. റസൂലിൻ്റെ കാലത്ത് ആ കയറും കൂട്ടിയിട്ടായിരുന്നു സക്കാത്ത് കൊടുത്തിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നു ഒട്ടകത്തെ തരാം, പക്ഷേ കയർ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ ആ കയർ കിട്ടാൻ വേണ്ടി വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യും എന്ന് സുധീരമായി സധൈര്യം പ്രഖ്യാപിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുവഴി അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചത് നേരത്തെ ഖുർആൻ പറഞ്ഞ കാര്യം തന്നെ, നമസ്കാരവും സക്കാത്തും ഒന്നിച്ച്. അത് ഒരാൾ പാലിക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിക സമാജത്തിൽപ്പെട്ടവനാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ട് ഞാൻ സക്കാത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നുണ്ടോ? എങ്കിൽ നമസ്കരിക്കാതിരുന്നാൽ നമുക്ക് ശിക്ഷ കിട്ടുന്നത് പോലെ തന്നെ സക്കാത്ത് കൊടുക്കാതിരുന്നാലും നമുക്ക് കടുത്ത ശിക്ഷ കിട്ടും, നമ്മൾ നരകത്തിൽ പോവേണ്ടി വരും എന്ന് ഓരോരുത്തരും നിരന്തരം തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യക്നിസൂന അദ്-ദഹബ വൽ ഫിള്ള വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയുമൊക്കെ ഇങ്ങനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷ വാർത്തയുണ്ട്, അവർക്ക് കഠിന കഠോരമായ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നവരെ അറിയിക്കുക. കാരണം അവർ അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ, അല്ലാഹു നൽകിയ സമ്പത്തിനെ അവൻ പറയുന്നത് പോലെ വിനിയോഗിച്ചിട്ടില്ല. അതിൽ നിന്ന് പണത്തിൽ നിന്ന് സ്വർണത്തിൽ നിന്ന് വെള്ളിയിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കണം എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതവൻ കേട്ടില്ല, അതവൻ പരിഗണിച്ചില്ല. അവനൊരുപാട് പവൻ സ്വർണമുണ്ട്, ഒരുപാട് ഗ്രാം വെള്ളിയുണ്ട്. അതൊക്കെ അവൻ അവൻ്റെ സമ്പാദ്യമായി ലോക്കറിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ നോവേറിയ ശിക്ഷയുണ്ട് അവർക്ക് എന്നവരോട് പറഞ്ഞേക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വലുഹൂറുഹും. ഇവരിപ്പോൾ ഈ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയുമൊക്കെ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും, നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഇവയൊക്കെ ഉരുക്കി, ഇവയൊക്കെ ചൂടാക്കി അവരുടെ നെറ്റിയിലും പുറത്തും മുഖത്തും സൈഡിലും എല്ലായിടത്തും ചൂടുവെക്കപ്പെടും എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ വശങ്ങളിലും നെറ്റിയിലും പുറകുവശത്തും എല്ലാം ഈ കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന, അവർ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും, അനുഭവിച്ചോ, നിങ്ങൾ അനുഭവിച്ചോ. കാരണം അല്ലാഹു നിങ്ങളോട് ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതിലൊരു ശ്രദ്ധയും കൊടുത്തില്ല. ചെലവഴിച്ചാൽ നഷ്ടപ്പെട്ടു പോകും എന്ന് നിങ്ങൾ ഭയപ്പെട്ടു. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ നമസ്കരിച്ചിരുന്നു, നിങ്ങൾ നോമ്പെടുത്തിരുന്നു, നിങ്ങൾ ഹജ്ജും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിശുക്കന്മാരായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, കടുത്ത വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്നവരെ ഓർമ്മപ്പെടുത്തുക. അങ്ങനെ അവർ സൂക്ഷിച്ചു വെച്ച ഈ സമ്പത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതവർക്ക് തന്നെ ശിക്ഷയായി മാറുന്ന, അതവർക്ക് തന്നെ ശിക്ഷയുടെ ഉപകരണങ്ങളായി മാറുന്ന ഒരവസ്ഥ നാളെ പരലോകത്ത് വരും
എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. നമസ്കരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ശിക്ഷ കിട്ടും, സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ശിക്ഷ കിട്ടും എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തിൻ്റെ ഒരു സവിശേഷത, സക്കാത്ത് എന്ന് പറയുന്നത് നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫഇന്ന സക്കാത്ത ഹഖുൽ മാൽ, അത് സമ്പത്തിൽ അല്ലാഹു നിശ്ചയിച്ച ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അതിന് തക്കതായ ശിക്ഷ ലഭിക്കും. എന്നിട്ട് അല്ലാഹു അത് പഠിപ്പിക്കുന്നത് ഇത് പണക്കാരൻ്റെ ഔദാര്യമല്ല, അത് പാവങ്ങളുടെ അവകാശമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പാവങ്ങളുടെ അവകാശമായിട്ടാണ് സക്കാത്തിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ പണക്കാരൻ്റെ സ്വത്തിൽ ഇസ്ലാം പാവപ്പെട്ടവന് അവകാശം നിർണയിച്ചു നൽകി. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, ആ പണക്കാരുടെ സമ്പത്തിൽ പാവപ്പെട്ടവർക്ക്, ചോദിച്ചു വരുന്ന ആളുകൾക്ക്, അവസരം നിഷേധിക്കപ്പെട്ടവർക്ക്, മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ടവർക്ക്, അവശ്യ വിഭാഗങ്ങൾക്ക് ഹക്കുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. ഒരാളുടെ സമ്പത്തിൽ അയാൾ സമ്പന്നനാണെങ്കിൽ അയാളുടെ പണത്തിൽ 2.5% അയാളുടേതല്ല, അത് പാവങ്ങളുടേതാണ്. അത് നീക്കിവെച്ചെങ്കിൽ മാത്രമേ, അത് അവർക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അവൻ ആ സമ്പത്ത് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ പരിശുദ്ധമായി തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് മുഴുവൻ മലീമസമായിരിക്കും എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് പണക്കാരുടെ സമ്പത്തിൽ അവകാശങ്ങൾ നിർണയിച്ച് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അത് പണക്കാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പാവങ്ങൾക്ക് കൊടുക്കാവുന്ന തരത്തിലുമല്ല ഇസ്ലാം സംവിധാനിച്ചിരിക്കുന്നത്. അത് പണക്കാരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും കൊടുക്കേണ്ട അധികാരവും ഒക്കെ പണക്കാരെ ഏൽപ്പിച്ച് അങ്ങ് മാറി നിൽക്കുകയല്ല ചെയ്തത്. പകരം ഭരണാധികാരി, ഉത്തരവാദപ്പെട്ട ആളുകൾ അത് പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകണം എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. മറ്റൊരു കാര്യത്തിലും ഇസ്ലാം ഇങ്ങനെ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നില്ല. അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലില്ല, നോമ്പിൻ്റെ കാര്യത്തിലില്ല, ഹജ്ജിൻ്റെ കാര്യത്തിലില്ല. അവിടെയൊന്നും നിങ്ങൾ ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിയമമോ പോലീസോ അവിടെ ഇടപെടുകയില്ല. പക്ഷേ നിങ്ങൾ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവിടെ നിയമം ഇടപെടും, പോലീസ് ഇടപെടും, ഭരണാധികാരി ഇടപെടും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബ 103-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ. ഖുദ്, അവരിൽ നിന്ന് വസൂലാക്കുക, അവരിൽ നിന്ന് പിടിച്ചെടുക്കുക, അവരിൽ നിന്ന് ശേഖരിക്കുക, അവരിൽ നിന്ന് വാങ്ങുക. പ്രവാചകനോട് കൽപ്പിക്കുകയാണ് പണക്കാരിൽ നിന്ന് വാങ്ങാൻ, അല്ലാതെ പണക്കാരോട് പാവങ്ങൾക്ക് സക്കാത്ത് കൊണ്ടുപോയി കൊടുക്കാനല്ല കൽപ്പിക്കുന്നത്. ഇതാണ് സക്കാത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലം എന്ന് പറയുന്നത്. അത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. അവരത് കമ്മിറ്റിയെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം. ഇത് പണക്കാരൻ്റെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കാതെ നിയമപരമായി അവരിൽ നിന്നത് ശേഖരിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനമായി സക്കാത്ത് സംവിധാനം മാറണം എന്ന ഉദ്ദേശത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന്, അവരുടെ പണക്കാരിൽ നിന്ന് ആ ധനം, ആ സമ്പത്ത് സക്കാത്ത് പിടിച്ചെടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കുന്നു. എന്താണതുകൊണ്ടുള്ള ഉദ്ദേശവും വ്യക്തമാക്കിയിരിക്കുന്നു. തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, അതുവഴി അവരെ വിമലീകരിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയാണ് അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങേണ്ടത്. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് ഒരാൾ തൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നത്. സക്കാത്ത് കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് തൻ്റെ ബാക്കിയുള്ള സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അത് വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായി തീരുന്നത് എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. പണക്കാരൻ്റെ ഔദാര്യത്തിന് അത് വിട്ടാൽ അത് പാവപ്പെട്ടവൻ്റെ അടുത്ത് എത്താനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ടത് ഈ പണക്കാരൻ്റെ സ്വാഭീഷ്ടത്തിന് വിടാതെ അവിടെ അല്ലാഹു നിയമത്തിൻ്റെ ഭാഷയിൽ, നിയമത്തിൻ്റെ രീതിയിൽ ഇടപെടുകയാണ്. അതുകൊണ്ടാണ്
പരിശുദ്ധ ഖുർആൻ ഇത്ര ശക്തമായി, ഇത്ര താക്കീതായി ഈ വിഷയത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്? കാരണം അത് പണക്കാരന് വിട്ടുകൊടുക്കാൻ പാടില്ല. അത് പണക്കാരന് വിട്ടുകൊടുത്താൽ അവൻ ചിലപ്പോൾ കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. പലപ്പോഴും പണക്കാരുടെ വീടിന് മുമ്പിൽ പാവങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണാം, അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നതായി കാണാം. ഇത് സക്കാത്തല്ല, സക്കാത്തിനെ തെറ്റായി അവതരിപ്പിച്ചത് കൊണ്ടുണ്ടായ ദുരന്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സക്കാത്ത് ഭരണാധികാരികൾ അല്ലെങ്കിൽ മഹല്ലിലെ ഖാളി അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയൊക്കെ പണക്കാരിൽ നിന്ന് കൃത്യമായി രേഖയോടുകൂടി വസൂലാക്കി വാങ്ങി ശേഖരിച്ച് അത് ആ നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സക്കാത്തിൻ്റെ കാഴ്ചപ്പാട്. സക്കാത്ത് ഒരാൾ നൽകിയിട്ടില്ലെങ്കിൽ അവൻ പണക്കാരനാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് മലിനമായിരിക്കും, ശുദ്ധിയായിരിക്കുകയില്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ, സൂറത്തു തൗബയിലൂടെ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കാത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കരിക്കാത്തവർക്കെതിരെ ഒരു ഖലീഫയും യുദ്ധം ചെയ്തിട്ടില്ല, നോമ്പെടുക്കാത്തവർക്കെതിരെ ഒരു ഖലീഫയും യുദ്ധം ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്യാൻ ഒരാൾ വിസമ്മതിച്ചാൽ അവനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചാൽ, സക്കാത്തിനും നമസ്കാരത്തിനുമിടയിൽ ഭിന്നത കൽപ്പിച്ചാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ വാളെടുക്കുകയും സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സമ്പത്തിൽ അള്ളാഹു നമ്മളോട് നിശ്ചയിച്ചു തന്ന ഈ ആരാധന, ഈ സാമ്പത്തിക ആരാധന കൂടി നിർവഹിക്കുമ്പോഴേ നമ്മൾ മുസ്ലിമായി തീരുകയുള്ളൂ. സഹോദരന്മാരെ, രണ്ട് തരത്തിലുള്ള ആരാധനയുണ്ട്. ഒന്ന് ശാരീരികമായ ആരാധന, മറ്റൊന്ന് സാമ്പത്തികമായ ആരാധന. നമസ്കാരം ശാരീരികമായ ആരാധനയ്ക്ക് ഉദാഹരണമാണ്, സക്കാത്ത് സാമ്പത്തികമായ ആരാധനയ്ക്ക് ഉദാഹരണമാണ്. നമസ്കരിക്കണമെങ്കിൽ കാശിന് ചിലവില്ല, എന്നാൽ സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ശാരീരികമായ അധ്വാനവും ആവശ്യമില്ല. പകരം ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടാണ്, സമ്പത്തും ശരീരവും കൂടി ചേർന്ന് അത് രണ്ടും അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരം വിലക്ക് വാങ്ങിയിരിക്കുന്നു, അവരുടെ സമ്പത്തും വാങ്ങിയിരിക്കുന്നു. ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരം തരാം എന്ന വാഗ്ദാനത്തിൽ. സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വർഗം ആവശ്യമുണ്ടോ? നമുക്ക് സ്വർഗം വേണോ? അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ ശരീരം മാത്രം സമർപ്പിച്ചാൽ പോരാ സഹോദരന്മാരെ. നമ്മളുടെ പോക്കറ്റിലുള്ള, നമ്മുടെ ബാങ്കിലുള്ള, നമ്മുടെ കൈവശമുള്ള സമ്പത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചെങ്കിൽ മാത്രമേ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാധനയായി ഈ സക്കാത്ത് കൂടി നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുസ്ലിമായി മാറുകയുള്ളൂ, മുസ്ലിങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയവരായി മാറുകയുള്ളൂ എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തിൽ ആലോചിക്കുക. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുണ്ടായിട്ടും കൊടുക്കാത്തവനാണോ എങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. സക്കാത്ത് കൊടുക്കാത്തവൻ, കൊടുക്കേണ്ട ബാധ്യത ഉണ്ടായിട്ടും ഞാൻ കൊടുക്കുന്നില്ലേ എങ്കിൽ എനിക്ക് കടുത്ത ശിക്ഷ നാളെ വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സക്കാത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.